ശുഭാരംഭത്തിലേക്ക് സ്വാഗതം. ആത്മീയ കഥകളിൽ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഗുരുകൃപ. മനുഷ്യൻ എത്രയധികം മഹത്വമേറിയ കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയാലും അത് അവന് പരിപൂർണമായ ഒരു സംതൃപ്തി നൽകും എന്ന് തോന്നുന്നില്ല. എത്ര മഹാത്മ്യമേറിയ കർമ്മങ്ങൾ ചെയ്താലും തൻ്റെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ കീഴടക്കാൻ ആ കർമ്മങ്ങൾക്ക് പൂർണമായും കഴിയുമോ എന്ന് സംശയമാണ്. നാൽപ്പേ സുഖമസ്തി ഭൂമായേവ സുഖം എന്ന് ഉപനിഷത്ത് പറയും. അല്പത്തിൽ സുഖമില്ല, മഹത്വമേറിയതിലാണ് സുഖം. ഏതാണ് ഈ അല്പം, ഏതാണ് ഈ മഹത്വമേറിയത്? ക്ഷുദ്രവും നശ്വരവുമായിട്ടുള്ള ലൗകിക വിഷയങ്ങളെ ഉപനിഷത്ത് അല്പം എന്ന് പറയും, ആത്മവിദ്യയെ മഹത്വമേറിയത് എന്നും പറയും. നമുക്ക് ലൗകികമായ കാര്യങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ ആത്മവിദ്യയെക്കുറിച്ചും അറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് വില്ലേന്ത്യ ധനുർധരനും ആവണം, യോഗീശ്വരനായ കൃഷ്ണനും ആവണം. പുരുഷ പ്രയത്നവും വേണം, ആത്മവികാസവും വേണം. ഇതിന് മഹാത്മ്യമേറിയ ഈശ്വര സ്വരൂപികളായ ഗുരുക്കന്മാരെ സമീപിക്കേണ്ടിയിരിക്കുന്നു. വിനയത്തോടെ സമർപ്പണഭാവത്തോടെ ആരാണോ ഗുരുവിനെ സമീപിക്കുന്നത് അവർക്കൊക്കെ ഗുരു വിദ്യാദാനം ചെയ്യും. ഗുരു വിശാലഹൃദയനാണ്, കൃപാലുവാണ്. എന്തുകൊണ്ടെന്നാൽ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന ശിഷ്യന്മാർക്ക് ജ്ഞാനത്തിൻ്റെ പ്രകാശം കാട്ടിക്കൊടുക്കുന്ന ആളാണ് ഗുരു. ലക്ഷ്യത്തെ കാണിച്ചു കൊടുക്കുന്ന ആളാണ് ഗുരു. മാർഗത്തെ കാണിച്ചു കൊടുക്കുന്ന ആളാണ് ഗുരു. ആ മാർഗത്തിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളെ എങ്ങനെ നിവാരണം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഗുരു. അവിടെയാണ് ഗുരുവിൻ്റെ കൃപ. കൃപ എന്നൊരു വാക്കിന് തത്തുല്യമായ ഏതെങ്കിലും ഒരു പദം ഏതെങ്കിലും ഒരു ഭാഷയിൽ ഉണ്ടോ എന്ന സംശയമാണ്. കൃപയ്ക്ക് കാരുണ്യം, അനുകമ്പ എന്നൊക്കെ നമ്മൾ അർത്ഥം പറയും. പക്ഷേ കൃപ എന്നാൽ കാരുണ്യം, പരസ്പരധാരണ, സ്നേഹം, വാത്സല്യം ഇതെല്ലാം കൂടി കലർന്ന ഒരു ഭാവമാണ്. ഇത് ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് അല്ലെങ്കിൽ സർവീശ്വരിൽ നിന്ന് ഭക്തനിലേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഗുരുകൃപയുണ്ടെങ്കിൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല ഈ ലോകത്ത്. ശങ്കരാചാര്യസ്വാമികൾക്ക് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരു ശിഷ്യനായിരുന്നു ആനന്ദഗിരി. അവന് ആധ്യാത്മവിദ്യ അഭ്യസിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അവന് ഗുരു ശുശ്രൂഷ, ഗുരുസേവ, അവിടെയുള്ള മറ്റ് ശിഷ്യന്മാരെയൊക്കെ സേവിക്കുക, ഇതിലായിരുന്നു അവൻ്റെ താല്പര്യം. പക്ഷേ എപ്പോഴാണോ ഗുരുനാഥൻ പാഠം തുടങ്ങുന്നത്, അപ്പോൾ ഗിരിയും വന്നിരിക്കും, കൈകൂപ്പിക്കൊണ്ട്, കണ്ണടച്ചുകൊണ്ട് ശ്രദ്ധാലുവായിട്ടിരിക്കും ഗുരുനാഥൻ്റെ മുമ്പിൽ. അവൻ ആ വിഷയങ്ങളൊന്നുമല്ല ശ്രദ്ധിക്കുക, അവന് ഗുരുവിൻ്റെ സന്നിധി മതി, അവിടെ അവന് നിർവൃതിയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഗുരുവിനും അറിയാം, മറ്റ് ശിഷ്യന്മാർക്കും അറിയാം. പക്ഷേ ഹസ്താമലകനും ഗിരിയും വരാതെ ശങ്കരാചാര്യസ്വാമികൾ ഒരിക്കലും പാഠം തുടങ്ങില്ല. ഹസ്താമലകൻ ആത്മോന്നതിയിൽ രമിക്കുന്ന ശിഷ്യനാണ്, അവൻ ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല. ഗിരിക്ക് അങ്ങനെയല്ല, ഗുരുവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ഒരു ദിവസം പാഠം തുടങ്ങാറായി, എല്ലാ ശിഷ്യന്മാരും വന്നിരുന്നു. ശാന്തിമന്ത്രം ചൊല്ലും ശിഷ്യന്മാർ, അതിനുശേഷമാണ് ഗുരു പാഠം തുടങ്ങുക. ശാന്തിമന്ത്രം ചൊല്ലിക്കഴിഞ്ഞു, പക്ഷെ ഗുരു ഇങ്ങനെ മൗനമായിട്ടിരിക്കുകയാണ്, പാഠം തുടങ്ങുന്നില്ല. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിക്കും, എന്താണ് ഗുരു പാഠം തുടങ്ങാത്തത്? അപ്പോൾ സ്വാമി പറയും, അവൻ വന്നില്ലല്ലോ ഗിരി. അപ്പം മറ്റൊരു ശിഷ്യൻ പറയും, അവൻ വന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല, അവനൊന്നും മനസ്സിലാവില്ല സ്വാമി. ഈ വാക്കുകൾ കേട്ടപ്പോൾ ശങ്കരാചാര്യസ്വാമികളുടെ മനസ്സ് ആർദ്രമായി. അദ്ദേഹത്തിന് മുഖത്തൊരു മ്ലാനത വന്നു, ആ പ്രസന്നത മാഞ്ഞു, കണ്ണിലിങ്ങനെ കണ്ണുനീർ നിറഞ്ഞു, അത് താരധാരയായിട്ടൊഴുകി. ദൂരെ നദിക്കരയിൽ വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന ഗിരിയെ സ്വാമികളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് സമാധിസ്ഥനായി.
ഈ സമയത്ത് തന്നെ വലിയൊരു മാറ്റം ആനന്ദഗിരിയിൽ നടന്നു. അവനും കുറച്ചു നേരത്തേക്ക് സമാധിസ്ഥനായി. എന്തുകൊണ്ടെന്നാൽ ഗുരുവിൻ്റെ ഉള്ളിലുള്ള ആ ജ്ഞാനഗംഗ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന സമയമാണിത്. ആലോചിച്ച് നോക്കൂ, ഒന്നും പറഞ്ഞു കൊടുക്കാതെ, ഒന്നും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതെ ആത്മവിദ്യ സംക്രമിക്കുകയാണ്. ആ നിമിഷം അവൻ വസ്ത്രം അലക്കുന്ന ജോലി അവിടെ നിർത്തി ഓടി വന്നു. ഗുരുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു, കൈകൂപ്പിക്കൊണ്ട്, കണ്ണുനീർ ധാരധാരയായിട്ട് വാർത്തുകൊണ്ട് താൻ അപ്പോൾ രചിച്ച ഒരു സ്തോത്രം ചൊല്ലി, ഒരു സ്തുതി, വിദിതാകില ശാസ്ത്ര സുധാ ജലധേ എന്ന് തുടങ്ങുന്നതാണത്. അത് തോടകവൃത്തത്തിലാണ് രചിച്ചത്. 8 ശ്ലോകങ്ങളുണ്ട്. എല്ലാ ശ്ലോകങ്ങളുടെയും അവസാനം ഭവശങ്കരദേശികമേ ശരണം, ഭവശങ്കരദേശികമേ ശരണം എന്ന ആവർത്തനമാണ്. കാൽക്കൽ നമസ്കരിച്ച് കിടക്കുന്ന കുട്ടിയെ, എഴുന്നേറ്റ് ഈ സ്തോത്രം രചിച്ച ഈ കുട്ടിയെ നിർനിമേഷനായിട്ട് ഗുരു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഗുരു അവനെ അനുഗ്രഹിച്ചു, അവനോട് പറഞ്ഞു എല്ലാ വിദ്യകളും അവനിൽ പ്രകാശിക്കും. അവന് സന്യാസദീക്ഷ കൊടുത്തു, അവന് തോടകാചാര്യൻ എന്ന പേരും കൊടുത്തു. നോക്കൂ, യാതൊരു പ്രയത്നവും കൂടാതെ ഗുരു ശുശ്രൂഷ കൊണ്ട്, ഗുരുസേവ കൊണ്ട്, ഗുരുവിനോടുള്ള വിനയം കൊണ്ട്, ഗുരുവിനോടുള്ള അർപ്പണഭാവം കൊണ്ട് അവൻ ഗുരുകൃപയ്ക്ക് പാത്രമായി. അവൻ്റെ ഉള്ളിൽ എല്ലാ ശാസ്ത്രങ്ങളും, സാഖ്യം, യോഗം, ഭക്തി, ജ്ഞാനം സർവതും നിറഞ്ഞു നിന്നു. അവൻ്റെ ഉള്ളിൽ വാഗ്ദേവത പ്രകാശിച്ചു. നോക്കൂ, ഗുരുകൃപയുണ്ടെങ്കിൽ അസാധ്യമായ യാതൊന്നും തന്നെയില്ല. ഇനി ഇതിന് ഉദാഹരണം, ജഗദീശ്വര കൃപ കൊണ്ട് എല്ലാം തെളിഞ്ഞു കിട്ടിയ ഒരാളുടെ കഥ. ജഗദ്ഗുരുവാണല്ലോ ജഗദീശ്വരൻ. ആ ജഗദീശ്വരൻ്റെ കൃപയുണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ശ്രീനിവാസ രാമാനുജൻ ഗണിതശാസ്ത്രത്തിലെ അത്ഭുത പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗണിതശാസ്ത്രത്തിൽ എക്കാലും നിലനിൽക്കുന്ന പേരാണ്. കാരണം ഔപചാരികമായിട്ട് വിദ്യാഭ്യാസം, ഗണിതത്തിൽ ഉപരിപഠനമൊന്നും നടത്തിയിട്ടില്ല. പിന്നെ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നും പോയി പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ വലിയ വലിയ ഗണിതശാസ്ത്രജ്ഞന്മാർക്ക് പോലും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾക്ക് ഈ കുട്ടി മറുപടി പറഞ്ഞു കൊടുക്കും. ഇതെങ്ങനെ സാധിക്കുന്നു നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ രാമാനുജൻ്റെ മറുപടി, എൻ്റെ കുലദേവതയായിട്ടുള്ള നാമഗിരി ദേവി എനിക്ക് പറഞ്ഞു തരുന്നതാണ്, എനിക്ക് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു തരും ദേവി എന്നാണ്. വിദേശത്ത് രാമാനുജൻ്റെ മാർഗദർശിയായിരുന്ന പ്രൊഫസർ ഹാർഡി പറയും, ഏതോ ഒരു ദൈവീക സാന്നിധ്യത്തിലാണ് രാമാനുജൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് ഗണിതശാസ്ത്രത്തിലെ എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് വിശ്വസിക്കണമോ വേണ്ടയോ എന്നെനിക്കറിയില്ല. പക്ഷേ അവനെ വിധിക്കാൻ ഞാനാര്? അദ്ദേഹം കൂട്ടിച്ചേർത്തു, എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, അവൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ പരമഭാഗ്യമായിട്ടും അനുഗ്രഹമായിട്ടും ഞാൻ കരുതുന്നു എന്ന്. കുട്ടിക്കാലം മുതലേ രാമാനുജൻ്റെ അമ്മ രാമാനുജന് മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു, സനാതനധർമ്മത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. ഒപ്പം തന്നെ കുലദേവതയായിട്ടുള്ള നാമഗിരി ദേവി, അവരെക്കുറിച്ചുള്ള ചരിതങ്ങളും കഥകളും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. ഈ കുട്ടി വളർന്നു വലുതായി. ഈ കുട്ടിയുടെ ഉള്ളിൽ ആ കുലദേവതയോടുള്ള ഭക്തിയും വിശ്വാസവും ഉറച്ചതായിരുന്നു. അതുകൊണ്ട് ഏത് പ്രശ്നത്തിനും, ഗണിതശാസ്ത്രത്തെ സംബന്ധിച്ച ഏത് പ്രശ്നത്തിനും ഉത്തരം കണ്ടുപിടിച്ചു കൊടുക്കാൻ ആ ദേവി സന്നദ്ധയായിരുന്നു. ഇത് ശ്രീനിവാസ രാമാനുജൻ തന്നെ പറഞ്ഞതാണ്. നമുക്ക് തോന്നും, ചിലർക്കെങ്കിലും തോന്നും, ഇതൊക്കെ സംഭവ്യമാണോ? ഓർമ്മിക്കുക, തൂണിലും തുരുമ്പിലും ചൈതന്യത്തെ ദർശിക്കുന്നവരാണ് ഭാരതീയർ. സമസ്ത ചരാചരങ്ങളിലും സർവേശ്വരനെ ദർശിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ എന്തുകൊണ്ട് ഒരു പുഞ്ചിരി, ഒരു കടാക്ഷം, ഒരു വാക്ക്, ഒരനുഭവം ഗുരുവായി വന്നുകൂടാ? സർവേശ്വര കൃപയുണ്ടെങ്കിൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ഈ ഗണിതശാസ്ത്രജ്ഞൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരിക്കല് രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിക്കും, മഹർഷി
എനിക്ക് എന്നാണ് ഈശ്വരൻ്റെ കൃപ കിട്ടുക? മഹർഷി പറയും, സദാ നിന്നിലേക്ക് കൃപ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു തടസ്സമില്ലല്ലോ. പക്ഷെ തടസ്സം നിൽക്കുന്ന ഒന്നുണ്ട്, നിൻ്റെ അഹന്ത. നീയൊന്നീ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കു നിന്നും മാറി നിന്നാൽ മതി, ആ കൃപ ഇങ്ങനെ നിർബാധ നിന്നിലേക്ക് ഒഴുകി വരും. ആലോചിക്കൂ, ആനന്ദ ചിന്മയഹരെ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേനമേ വരദ നാരായണായ നമ എന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വാക്കുകൾ ഇതിന് പ്രമാണമാണ്. ഈശ്വരകൃപ സർവരുടെ അടുത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഭഗവാന് നാദത്തെ കസ്യതി പാപം നജൈവ സുകൃതം വിഭു, സർവീശ്വരൻ ആർക്കും പുണ്യവും കൊടുക്കുന്നില്ല, പാപവും കൊടുക്കുന്നില്ല. അവിടുത്തെ കൃപ സദാസമയവും സമസ്ത ചരാചരങ്ങളിലേക്കും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ ഞാനെന്ന ഭാവം അഹന്ത, അതുമാത്രമാണ് കൃപയ്ക്കും നമുക്കും ഇടയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, സമ്പൂർണമായിട്ടുള്ള ശരണാഗതിയോടെ നമുക്ക് കിട്ടുന്ന ആ കൃപ തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്ക് തന്ന് അനുഗ്രഹിക്കണം എന്ന് ആ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക, പരമേശ്വര ശക്തിയോട് പ്രാർത്ഥിക്കുക, അതിനായിട്ട് പ്രയത്നിക്കുക. ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ വാക്കുകളോടെ ഇന്നത്തെ ആ ആധ്യാത്മിക കഥകളുടെ, ഈ ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.